ஈஸ்ரோல் பிரியப்பட்ட பிரியப்பட்டவரை വേരിത്താസ് വചജന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്നു തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ ലോകം എന്ന പദം നാല് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ കോസ്മോസ് എന്ന പദമാണ് ലോകത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് വേരിത്താസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ലോകം എന്ന പദത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും ദൈവശാസ്ത്രപരമായി അതിനുള്ള പ്രാധാന്യത്തെ മനസ്സിലാക്കാനുമാണ് നാം ശ്രമിക്കുന്നത് പുതിയ നിയമത്തിൽ നൂറ്റി എൺപത്താറ് തവണ കോസ്മോസ് അഥവാ ലോകം എന്ന പദം ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുപത്തിയെട്ട് തവണയാണ് കോസ്മോസ് എന്ന പദം വരുന്നത് അതേസമയം സമവീക്ഷണ സുവിശേഷങ്ങളിൽ വെറും പതിനഞ്ച് തവണയും വിശുദ്ധ പൗലോസിൻ്റെ രചനകളിൽ നാൽപ്പത്താറ് തവണയുമാണ് കോസ്മോസ് എന്ന പദം പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഇരുപത്തിരണ്ട് തവണയും രണ്ടാം ലേഖനത്തിൽ ഒരു തവണയും വെളിപാടിൻ്റെ പുസ്തകത്തിൽ മൂന്ന് തവണയും കോസ്മോസ് എന്ന പദം വരുന്നുണ്ട് പുതിയ നിയമത്തിലെ കോസ്മോസ് എന്ന പദത്തിൻ്റെ ഉപയോഗങ്ങളിൽ നൂറ്റിനാല് തവണ വിശുദ്ധ യോഹന്നാൻ്റെ പേരിലുള്ള ഗ്രന്ഥങ്ങളിലാണ് ആ പദം പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ തന്നെ വിശുദ്ധ യോഹന്നാൻ ഈ പദത്തിന് നൽകുന്ന പ്രാധാന്യം സുവ്യക്തമാണ് കോസ്മോസ് എന്ന ഗ്രീക്ക് പദത്തെ പുതിയ നിയമത്തിൻ്റെ മലയാള വിവർത്തനങ്ങൾ ലോകം ലോകമെന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് പൊതുവെ തർജ്ജമ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ മുഴുവൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഗമായ മനുഷ്യനും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടില്ലല്ലോ കോസ്മോസ് എന്ന പദത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഭാഷാ പണ്ഡിതർക്കിടയിൽ അഭിപ്രായ ഐക്യങ്ങളില്ല എങ്കിലും കൊമിക്സൊമായി എന്ന പദത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നാണ് പൊതുവായി കരുതപ്പെടുന്നത് കൊമിക് എന്ന ഗ്രീക്ക് ക്രിയയുടെ അർത്ഥം നയിക്കുക പരിപാലിക്കുക ക്രമപ്പെടുത്തുക എന്നൊക്കെയാണ് പഴയ നിയമത്തിൽ കോസ്മോസ് എന്ന ഗ്രീക്ക് പദം സപ്തചിന്ത എഴുത്തുകാർ ഉപയോഗിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ക്രമത്തെക്കുറിച്ചും പ്രപഞ്ചം മുഴുവനിലുമുള്ള ക്രമത്തെക്കുറിച്ചുമൊക്കെ പറയാൻ വേണ്ടിയാണ് പഴയ നിയമം എഴുതപ്പെട്ട ഭാഷയായ ഹീബ്രുവിൽ പ്രപഞ്ചത്തെ സൂചിപ്പിക്കാനായി ഒറ്റ വാക്കല്ല മറിച്ച് ആകാശവും ഭൂമിയും എന്നുള്ള ഉപയോഗമാണ് നിലവിലുള്ളത് ഹഷമ ആരത്സ് എന്ന ഹീബ്രു രൂപമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ അതിന് തത്തുല്യമായ ഉരനോസ് കായ് ഗെ എന്നീ പദങ്ങളാണ് പ്രപഞ്ചത്തെ കാണിക്കാനായി ഉപയോഗിച്ചത് പഴയ നിയമത്തിലുടനീളം പൊതുവെ ഈ രീതിയാണ് കാണപ്പെടുന്നത് എന്നാൽ പ്രപഞ്ചത്തിലുള്ള ക്രമത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ കോസ്മോസ് എന്ന പദമാണ് സപ്തജന്തു എഴുത്തുകാർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രപഞ്ചത്തെ കാണിക്കാനായി പൊതുവെ കോസ്മോസ് എന്ന പദമാണ് ഉപയോഗിക്കപ്പെടുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ലോകത്തെ തിന്മയായും ദൈവത്തിന് വിരുദ്ധമായും ഉള്ള യാഥാർത്ഥ്യമായി കാണാനുള്ള പ്രവണത ഉണ്ടായിരുന്നുവെങ്കിലും ബൈബിളിൽ അങ്ങനെയൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നേയില്ല ലോകത്തെ തികച്ചും ഭാവാത്മകമായാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ഓരോന്നും മനോഹരമായിരിക്കുന്നുവെന്ന് ദൈവം തന്നെ പറയുന്നതായി ഗ്രന്ഥകർത്താവ് രേഖപ്പെടുത്തുന്നു അതായത് ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം മുഴുവൻ മനോഹരവും നല്ലതുമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് തിരുവചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് വചനമായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വചനത്തിലൂടെയാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ള ബോധ്യമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നത് ഒന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല ലോകം പുത്രനായ വചനത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ബോധ്യമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നത് എന്നാൽ വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു ലോകം വചനമായ ദൈവത്തെ അറിഞ്ഞില്ല ലോകത്തിൻ്റെ പാപാവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ പാപമെന്ന് നാം പറയുമ്പോൾ തീർച്ചയായും തെറ്റു ചെയ്ത മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ലോകത്തിൽ തിന്മയുണ്ടാകുന്നത് മനുഷ്യൻ്റെ പാപകരമായ പ്രവർത്തന ഫലമായിട്ടാണ് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ലോകത്തെ രക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് പുത്രനായ ദൈവം വചനം മാംസമായി അവതരിക്കുന്നത് സ്നാപക യോഹന്നാൻ ഈശോയെ കാണുമ്പോഴേ പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട എന്നാണ് അതായത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ ലോകത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പിതാവായ ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശുദ്ധ യോഹന്നാൻ വളരെ വ്യക്തമായി മൂന്നാം അധ്യായം പതിനാറാം തിരുവിദിനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ് അദ്ദേഹം എഴുതുന്നത് പിതാവായ ദൈവം ലോകത്തെ തൻ്റെ പുത്രനെ നൽകാൻ മാത്രം ആഴത്തിൽ സ്നേഹിച്ചു ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിമിതികളും പരിധികളും ഇല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് കാരണം ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവസ്നേഹം കരകവിഞ്ഞൊഴുകിയപ്പോഴാണ് ആ സ്നേഹത്തിൽ ലോകം എല്ലായ്പ്പോഴും നിലനിൽക്കണമെന്നാണ് ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള പദ്ധതി എന്നാൽ മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഈ രക്ഷാകര പദ്ധതിയിൽ നിന്ന് ലോകം മുഴുവൻ അകന്നു പോകുകയാണ് ലോകത്തെ രക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പുത്രനായ ദൈവത്തിൻ്റെ ദൗത്യം അതിനായി പുത്രൻ ഉപയോഗിക്കുന്ന മാർഗം കുരിശിൻ്റെ മാർഗമാണ് വിശുദ്ധ കുർബാനയായി മാറിയതിൻ്റെ മാർഗമാണ് വിശുദ്ധ യൗഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണം ഈശോ നടത്തുമ്പോൾ താൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്നും തന്നെ ഭക്ഷിക്കുന്നതിലൂടെയാണ് ലോകം ജീവൻ പ്രാപിക്കുന്നത് എന്നും ഈശോ വ്യക്തമാക്കുന്നുണ്ട് ലോകത്തിന് ജീവൻ നൽകാനായി ഈശോ ഉപയോഗിച്ചത് കുർബാനയുടെ മാർഗമാണ് ഈശോയുടെ കുരിശിലെ ജീവത്യാഗത്തിൻ്റെ സാക്ഷാത്കാരമാണ് വിശുദ്ധ കുർബാന തന്നെ തന്നെ പരിപൂർണമായി മുറിച്ച് നൽകിക്കൊണ്ടാണ് ഈശോ ലോകത്തിലേക്ക് രക്ഷ കൊണ്ടുവരുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം വിശുദ്ധ യോഹനാൻഡ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ലോകത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാൻ ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് അതിലാദ്യത്തേത് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നു പിതാവ് തന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ രണ്ടാമത്തെ പ്രാർത്ഥന ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ പിതാവായ ദൈവം തന്നെ ലോകത്തിലേക്ക് അയച്ചുവെന്നും താൻ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ എന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് ഈ രണ്ട് വാക്യങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ലോകത്തിന് രക്ഷ പ്രാപിക്കാനായി രണ്ട് മാർഗങ്ങളാണ് ഈശോ നിർദ്ദേശിക്കുന്നത് ഒന്ന് പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുക രണ്ട് പുത്രൻ്റെ സ്നേഹം അറിയുക വചന മാംസമായി അവതരിച്ച യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ലോകത്തിന് രക്ഷ സാധ്യമല്ല എന്നുള്ള ശക്തമായ കാഴ്ചപ്പാടാണ് വിശുദ്ധ യോഹന്നാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈശോയിൽ വിശ്വസിക്കുക എന്നാൽ ഈശോ സ്നേഹിച്ച സ്നേഹത്തെ അറിയുക അറിയുകയെന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുകയും അത് ജീവിക്കുകയും ചെയ്യും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയുമെന്നാണ് വിശുദ്ധ യോഹന്നാൻ പതിമൂന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനത്തിൽ വ്യക്തമാക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുകയും ആ സ്നേഹം ജീവിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ലോകം ക്രിസ്തു ശിഷ്യരെ തിരിച്ചറിയുന്നത് ഈശോ പഠിപ്പിച്ച സ്നേഹത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് ലോകത്തെക്കുറിച്ചുള്ള വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പഠനങ്ങൾ നമുക്ക് വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ് കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് തൻ്റെ പുത്രനെ നൽകാൻ തക്ക ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട് ലോകം ഒരിക്കലും ശിക്ഷാവിധിക്ക് വിധേയമാകരുത് എന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയല്ല മറിച്ച് രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത് ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് പുതിയ നിയമം നൽകുന്ന കാഴ്ചപ്പാടനുസരിച്ച് ഈ ലോകം നശ്വരമാണ് ഇതിന് ഒരവസാനമുണ്ട് എന്നാൽ ലോകത്തിൻ്റെ അവസാനം എന്നാൽ അതൊരു ഇല്ലാതാകലല്ല മറിച്ച് നിത്യഥയിലേക്കുള്ള പ്രവേശനമാണ് നാം കാണുന്ന ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിൽ നവീകരിക്കപ്പെടുകയും നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അതായത് മനുഷ്യർ മാത്രമല്ല മനുഷ്യരോടൊപ്പം സൃഷ്ടപ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിൽ പുതുജീവൻ കൈവരിക്കും ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടും വിശുദ്ധ യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം തിരുവിചിനത്തിൽ ലോകവും ലോകമോഹങ്ങളും കടന്നുപോകും എന്നാൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ലോകം നൈമിഷികമാണെങ്കിലും അതിന് നിത്യതയിലേക്ക് നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് അതിനുള്ള മാർഗം ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി ആ സ്നേഹം ജീവിക്കുന്നത് തന്നെയാണ് ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം പിതാവ് അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് ഭൂമിയിലേക്ക് അയച്ച പുത്രനായ ദൈവത്തെ അറിയാനും അവൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനും ആ സ്നേഹം ജീവിക്കാനും അങ്ങനെ ലോകത്തിനു മുഴുവൻ രക്ഷ കൊണ്ടുവരാനുള്ള പുത്രൻ്റെ ദൗത്യത്തിൽ പങ്കുപറ്റാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നെ ശ്രദ്ധയോടെ ശ്രവിച്ച നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു